നമസ്കാരം മെഡിക്കൽ കോഴ്സുകളുടെ പ്രവേശനത്തിന് ദേശീയതലത്തിലുള്ള പ്രവേശന പരീക്ഷയായ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്ന നീറ്റ് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം പേർ എഴുതിയ രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ പരീക്ഷയാണ് ചോദ്യപേപ്പർ ചോർച്ചയും കോപ്പിയടിയും ഗ്രേസ് മാർക്ക് നൽകലും അടക്കം അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഈ വർഷത്തെ നീറ്റ് ഫലം വന്നപ്പോൾ ഉയർന്നത് പരീക്ഷാ ക്രമക്കേടില് സി ബി ഐ അന്വേഷണം വേണമെന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെടുന്നത് അപ്പോഴും കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കാൻ പരീക്ഷയുടെ നടത്തിപ്പുകാരായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന എൻ ടി കഴിയുന്നില്ല നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ പരിശോധിക്കാൻ നാലംഗ സമിതി രൂപീകരിച്ച് കൈ കഴിയിരിക്കുകയാണ് ഇവർ എൻ ഡി എ ചെയർമാൻ സുബോധ് കുമാർ സിംഗ് ഡൽഹിയിൽ വാർത്താ സമ്മേളനം നടത്തിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഗ്രേസ് മാർക്ക് നൽകിയതിൽ അപാകതയുണ്ടോ എന്ന് പരിശോധിക്കും ആറ് സെന്ററുകളിലെ വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് നൽകിയതാണ് പരിശോധിക്കുക നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്ന മറ്റു പരാതികളും സമിതി പരിശോധിക്കും യു മുൻ ചെയർമാൻ അധ്യക്ഷനായ സമിതി ഒരാഴ്ച കൊണ്ട് റിപ്പോർട്ട് നൽകും എന്നാൽ ചോദ്യപേപ്പർ ചോർന്നെന്ന ആരോപണം സുബോധ് കുമാർ സിംഗ് തള്ളി എൻ ടി എ സുതാര്യമായ ഏജൻസിയാണ് ഈ വർഷം ചില പരാതികൾ ഉയർന്നു നാൽപ്പത്തിനാല് പേർക്ക് ഗ്രേസ് മാർക്ക് നൽകിയതോടെ മുഴുവൻ മാർക്ക് കിട്ടി ആറ് സെന്ററുകളിലാണ് സമയക്രമത്തിന്റെ പരാതി ഉയർന്നത് അവിടുത്തെ വിദ്യാർത്ഥികൾക്കാണ് ഗ്രേസ് മാർക്ക് നൽകിയതെന്ന് എൻ ടി എ ചെയർമാൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പക്ഷേ വിദ്യാർത്ഥി സംഘടനകളും അധ്യാപകരും ഉന്നയിച്ച പ്രധാന ആരോപണങ്ങൾക്കൊന്നും എൻ ടി എ മറുപടി നൽകിയില്ല സമയം കുറഞ്ഞുപോയി എന്ന് പരാതിയുണ്ടായ ഒരുപാട് കുട്ടികൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട് മൂന്നേകാൽ മണിക്കൂറുള്ള പരീക്ഷ മൂന്ന് മണിക്കൂറാണെന്ന് തെറ്റിദ്ധരിച്ച പല ഇൻവിജിലേറ്റർമാരും പലയിടത്തും അവസാനിപ്പിച്ചിട്ടുണ്ട് ഇവർക്കൊന്നും ഗ്രേസ് മാർക്ക് ഈ ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത് പോലും മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ ചരിത്രത്തിൽ ആദ്യമാണ് ഫലം പ്രഖ്യാപിച്ചപ്പോൾ അറുപത്തിയേഴ് പേർക്ക് ഒന്നാം റാങ്ക് ലഭിച്ചതാണ് പ്രധാന ചർച്ചയാകുന്നത് ഇതിൽ ആറ് പേർ ഒരേ സെന്ററിൽ നിന്ന് പരീക്ഷ എഴുതിയവരാണെന്ന ആരോപണവും പരാതിക്കാർ ഉന്നയിക്കുന്നു ഒന്നാം റാങ്ക് ലഭിച്ചവരിൽ നാൽപ്പത്തിയേഴ് പേർക്ക് ഗ്രേസ് മാർക്ക് നൽകിയെന്നാണ് എൻ ടി എ പറയുന്നത് എൻ സി ആർ ടി പാഠപുസ്തകത്തിലെ ഉത്തരത്തിന്റെ പിഴവിനാണ് ഗ്രേസ് മാർക്ക് എന്നാണ് എൻ ടി എ വിശദീകരിക്കുന്നത് ഒപ്പം രണ്ടാം റാങ്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സമയം കിട്ടിയില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഗ്രേസ് മാർക്ക് നൽകിയത് മുൻ കോടതി വിധികളുടെ അടിസ്ഥാനത്തിലാണ് ഗ്രേസ് മാർക്ക് നൽകിയതെന്നാണ് എൻ ടി എ വ്യക്തമാക്കുന്നത് എന്നാൽ ഇതിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ആക്ഷേപം ഉന്നയിക്കുകയാണ് മുൻകാലത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിലെ കോടതി വിധി എങ്ങനെയാണ് ഇപ്പോൾ പ്രസക്തമാവുക എന്ന ചോദ്യത്തിനും എൻ ഡി മറുപടിയില്ല അതുപോലെ ജൂൺ പതിനാലിന് പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന പരീക്ഷാ ഫലം പത്ത് ദിവസം മുൻപ് തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസത്തിൽ പ്രസിദ്ധീകരിച്ചത് എന്തിനാണെന്ന ചോദ്യത്തിനും എൻ ഡി എക്ക് മറുപടിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചിന് നടന്ന നീറ്റ് പരീക്ഷ തുടക്കം മുതൽ വിവാദമായിരുന്നു രണ്ട് മണിക്ക് തുടങ്ങിയ പരീക്ഷ വൈകിട്ട് അഞ്ചിരുപതിനാണ് അവസാനിക്കുന്നത് എന്നാൽ വൈകിട്ട് നാലു മണിക്ക് തന്നെ ചോദ്യപേപ്പർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു എന്നാൽ ഇത് ഗൗരവമുള്ള കാര്യമല്ലെന്നും നിർബന്ധം പിടിച്ച് നേരത്തെ ഇറങ്ങിപ്പോയ ഒരു കുട്ടി പ്രചരിപ്പിച്ചതാണെന്നും പരീക്ഷ പകുതിയായതിനാൽ അത് ചോർച്ചയായി കണക്കാക്കാൻ കഴിയില്ല എന്നുമായിരുന്നു ഇത് വാർത്തയായപ്പോൾ എൻ പ്രതികരണം പക്ഷേ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതിന്റെ വാർത്തകൾ പുറത്തു വന്നു ബീഹാറിലെ പാട്നയിൽ ഇതിന്റെ പേരിൽ പതിനേഴ് പേർക്കെതിരെ കേസെടുത്തു ആദ്യം ചോദ്യപേപ്പർ ചോർച്ച സ്ഥിരീകരിച്ച പോലീസ് പിന്നീട് അന്വേഷണം നടക്കുകയാണെന്നും മാറ്റി പറഞ്ഞു എന്നാൽ ഈ കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് പൂർത്തിയാവുന്നതിന് മുമ്പ് ധൃതി പിടിച്ച പരീക്ഷാഫലം പുറത്തുവിട്ടത് ദുരൂഹമാണെന്നാണ് ഈ മേഖലയിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകർ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവാദം പുതുതായി അധികാരം എൻ ഡി എ സർക്കാരിനെതിരെ ആയുധമാക്കാൻ പ്രതിപക്ഷ കക്ഷികൾ നീക്കം നടത്തുകയാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് പിന്നാലെ ഡൽഹിയിൽ വൻ പ്രതിഷേധത്തിനാണ് പ്രതിപക്ഷ പാർട്ടികൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് എസ് എഫ് ഐ അടക്കം ഇടതു വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം നടത്തും യൂത്ത് കോൺഗ്രസും പ്രതിഷേധം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നാഷണൽ കോർഡിനേറ്റർ വിനീത് തോമസ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് പരാതി നൽകി വിവിധ ഹൈക്കോടതികളിൽ വിദ്യാർത്ഥികൾ സമീപിച്ചിട്ടുണ്ട് എ ബി വി പിയും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാരിന് ഒരു പരീക്ഷയുടെ പേപ്പർ ചോരാതെ നോക്കാൻ കഴിയുന്നില്ലെന്നും കോൺഗ്രസ് ആരോപിച്ചു ആദ്യം പേപ്പർ ചോർന്ന വിവാദമാണ് ഉണ്ടായതെങ്കിൽ ഇപ്പോൾ പരീക്ഷാ ഫലത്തിലും ക്രമക്കേട് നടന്നിരിക്കുകയാണ് യുക്രൈൻ യുദ്ധത്തിന് വരെ ഇടപെടുന്ന പ്രധാനമന്ത്രിക്ക് രാജ്യത്തെ പരീക്ഷാ പേപ്പർ ചോരുന്നത് തടയാനാകുന്നില്ലെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു അതിനിടെ നീറ്റ് പരീക്ഷാഫലം പുറത്തു വന്നതോടെ രണ്ട് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തെന്നും വാർത്തയായിരുന്നു രാജസ്ഥാനിലെ ദോസ കോട്ട എന്നിവിടങ്ങളിലാണ് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തത് നീറ്റ് പരീക്ഷാ ക്രമക്കടൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഐ എം എ ജൂനിയർ ഡോക്ടർമാരും രംഗത്ത് വന്നു വീണ്ടും പരീക്ഷ നടത്തണമെന്നും ന്യായവും സുതാര്യവുമായ മൂല്യനിർണ്ണയം ഉറപ്പാക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം ഇക്കാര്യം ആവശ്യപ്പെട്ട് ഐ എം എ ജൂനിയർ ഡോക്ടേഴ്സ് നെറ്റ്വർക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് കത്തയച്ചു രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയുടെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താകുമെന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്